എല്ലാവർക്കും മല്യു ക്രിക്കറ്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേറിയ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. രണ്ട് തുല്യശക്തികളായ ഡൽഹിയും കൊൽക്കത്തയുമാണ് ഇന്ന് ഏറ്റുമുട്ടിയത്. ജയിക്കുന്ന ടീമിനെ ഫൈനലിലേക്കും തോൽക്കുന്ന ടീം പുറത്തേക്കും പോകും. ഷാര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് കളി നടന്നത്. ടോസ് ലഭിച്ച കൊൽക്കത്ത ക്യാപ്റ്റൻ മോർഗൻ ബൗളിംഗാണ് തിരഞ്ഞെടുത്തത്. ഡൽഹിക്ക് വേണ്ടി ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തത് ധവാനും പൃഥ്വിഷായുമായിരുന്നു. തുടക്കം തന്നെ ഡൽഹിക്ക് പിഴിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. നാലാമത്തെ ഓവറിൽ തന്നെ ഓപ്പണറായ പൃഥ്വിഷോ ഔട്ടായി മടങ്ങി. വരുൺ ചക്രവർത്തിയുടെ ബോളിൽ LBW-ലാണ് പൃഥ്വി മടങ്ങിയത്. മികച്ച കളി പുറത്തെടുത്തുകൊണ്ടിരിക്കുകയാണ് പൃഥ്വിഷോ പെട്ടെന്ന് ഔട്ടായി പോയത്. പവർപ്ലേ ഓവറുകളിൽ ഷോ മാക്സിമം റൺസ് അടിക്കാൻ ശ്രമിച്ചെങ്കിലും കൊൽക്കത്ത ബൗളർമാർ കളി ടൈറ്റാക്കി. പിന്നീട് 11 ഓവർ വരെ ധവാനും സ്റ്റോനിസും പിടിച്ചു നിന്നു. എന്നാൽ വിക്കറ്റ് പോയില്ലെങ്കിലും ബോളുകൾ വേസ്റ്റാക്കിയാണ് ഇരുവരും കളിച്ചത്. കൊൽക്കത്ത ബൗളിങ്ങിൽ മികച്ച കളിയാണ് കാഴ്ചവെച്ചത്. നേരത്തെ ഇറക്കിയ സ്റ്റോനിസിനും കാര്യമായി ഒന്നും ചെയ്യാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ പിന്നീട് ക്യാപ്റ്റൻ ഋഷഭ് പന്തും നിരാശപ്പെടുത്തി. പന്ത് പോയപ്പോൾ ഡൽഹി ഒന്ന് പതറി. പിന്നീട് ശ്രേയസ് അല്ലായിരുന്നു ഡൽഹിയുടെ പ്രതീക്ഷ. പക്ഷേ വമ്പനടിയിലടിക്കാൻ ശ്രേയസിന് സാധിച്ചിരുന്നില്ല. കളിയുടെ അവസാനം വരെ അയ്യർ ഔട്ടാവാതെ ഡൽഹി നിരയിലുണ്ടായിരുന്നു. ഷിംറോൺ ഹെറ്റ്മറെ ഒരു വട്ടം കൊൽക്കത്ത ഔട്ടാക്കിയെങ്കിലും നോബോൾ ആയതുകൊണ്ട് ഔട്ടായി കയറിപ്പോയ ഹെറ്റ്മർ വീണ്ടും വന്ന് സിക്സറുകൾ പായിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇത് ഡൽഹിക്ക് ചെറിയൊരു ആശ്വാസം കൊടുത്തു. എന്നാൽ പിന്നീട് ഹെറ്റ്മർ മടങ്ങിയതോടെ ഡൽഹി ഡൗൺ ആയെന്ന് തന്നെ പറയാം. എന്നാൽ ഒരു ഭാഗത്ത് ഔട്ടാവാതെ അയ്യർ ഉണ്ടായിരുന്നു. പക്ഷേ അയ്യർക്ക് ഇന്ന് കൂറ്റിനടിയിൽ അടിക്കാൻ സാധിക്കാതെ പോയത് ഡൽഹിക്ക് തിരിച്ചടിയായി. ലാസ്റ്റ് ബോളിൽ അയ്യർ സിക്സ് അടിച്ചതുകൊണ്ടാണ് ഈ സ്കോറെങ്കിലും എത്തിയത്. അങ്ങനെ 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 135 റൺസ് മാത്രമേ ഡൽഹിക്ക് നേടാൻ സാധിച്ചുള്ളൂ. ഡൽഹിയെ സംബന്ധിച്ച് വളരെ മോശമായ സ്കോറായിരുന്നു ഇത്. ശരിക്കും കൊൽക്കത്ത ബൗളർമാർ ഡൽഹിയെ എറിഞ്ഞൊതുക്കിയത് തന്നെ പറയാം. കൊൽക്കത്തയ്ക്ക് വേണ്ടി വരുൺ ചക്രവർത്തി 2 വിക്കറ്റും ശിവമാവി ഫെർഗൂസൺ 1 വിക്കറ്റും നേടി. ഡൽഹി നിരയിൽ അയ്യരും ധവാൻ മാത്രമേ 30 റൺസിന് മുകളിൽ നേടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഡൽഹി മുന്നോട്ട് വെച്ച 136 എന്ന വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് വീശി കൊൽക്കത്തയുടെ തുടക്കം തന്നെ മികച്ചതായിരുന്നു. കൊൽക്കത്തയ്ക്ക് വേണ്ടി ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തത് വെങ്കടേഷ് അയ്യരും ശുമാൻ ഗില്ലുമായിരുന്നു. ഓപ്പണേഴ്സ് അടിച്ചു പറത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പവർ പ്ലേ ഓവറുകളിൽ നല്ല റൺസ് നേടാൻ കൊൽക്കത്തയ്ക്ക് സാധിച്ചിരുന്നു. ഡൽഹി ബൗളർമാർ കൊൽക്കത്തയെ പിടിച്ചു കെട്ടാൻ നോക്കിയെങ്കിലും നടന്നില്ല. പിന്നീട് അങ്ങോട്ടും അടിച്ചു കളിച്ച കൊൽക്കത്ത കളി വിജയിക്കുകയായിരുന്നു. അങ്ങനെ ഡൽഹിക്ക് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. ഇന്ന് വിജയിച്ചതുകൊണ്ട് കൊൽക്കത്ത ഫൈനലിലേക്ക് പ്രവേശിച്ചു. തോറ്റതുകൊണ്ട് ഡൽഹി പുറത്താവുകയും ചെയ്തു. ഇനി ഒരേ മത്സരം മാത്രമാണ് ബാക്കിയുള്ളത്, അത് ഫൈനലാണ്. ചെന്നൈയും കൊൽക്കത്തയും ഫൈനലിൽ ഏറ്റുമുട്ടുമ്പോൾ തീപാറുന്ന പോരാട്ടം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേറിയ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.